കരക്കൂട്ടം ബൈപ്പാസിൽ ഇന്നലെ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഒരു കിണർ സമാനമായ രീതിയിലാണ് ഇന്നലെ ഇവിടെ റോഡ് ഇടിഞ്ഞത് ഇപ്പോൾ നമ്മൾ കാണാം ഒരു കിണർ തന്നെ ഇതിന്റെ ഉൾവശത്ത് ഒരു കിണറുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് സമീപവാസികളൊക്കെ പറയുന്ന നേരത്തെ ഇവിടെ റോഡ് വീതി കൂട്ടുന്ന ഭാഗമായി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കുഴിക്കുമ്പോൾ ഇതിന് ഇവിടെ വീട്ടുകാരുണ്ടായിരുന്നു അതിനുടെ സ്ഥലം ഒഴിപ്പിച്ച വീടുകൾ ഉൾപ്പെടെ ഒഴിപ്പിച്ച സ്ഥലമാണിത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൻ്റെ ഭാഗമാണ് ഇന്നലെ ഇടിഞ്ഞതാണ് എന്ന വിലയിരുത്തലാണ് ജല അതോറിറ്റി നടത്തിയപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു കിണറിന് സമാനമായ വലിയൊരു കുഴി ഇത് ബാക്കി ഇവിടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അധികൃതർ കുഴിച്ചതാണെങ്കിലും ഒരു കിണർ വലിയൊരു കിണർ അടി വശത്തുണ്ട് തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിനൊരു അനക്കവും ഇളക്കവും ഉണ്ട് സ്വാഭാവികമായി ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു തന്നെയാണ് നാട്ടുകാരും പറയുന്നത് നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട് ചേട്ടാ ഇതൊരു പണ്ടുകൂടെ കിണറായിരുന്നു ഇവിടെ വലിയ വീടും അവിടെ കിണറും ഉണ്ടായിരുന്നു കുമിളി കല്ല് ഉപയോഗിച്ചുള്ള കാറാണ് കിണർ ഇവിടെ നിന്ന് ഒരു 25 അടി 30 അടിയെങ്കിലും തന്നെ ആ കിണറിന് തലപ്പ് കാണാൻ പറ്റുള്ളൂ തലപ്പ് ഒരു 30 അടിയെങ്കിലും തന്നെ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ കാരണം അത്ര ഈ റോഡ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അടിയിലൂടെ സിവറേജിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആക്ച്വലി ഇത് ഒരു മേലെ ഒരു ആക്സിഡന്റ് ആണ് എന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പൊ ഇവര് പറയുന്ന പോലെ തന്നെ ഇതിന് മുമ്പ് ഇവിടെ കിണറുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇന്നലെ ഞങ്ങൾ അനുഭവിച്ചൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇപ്പൊ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് MLA വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥര് NHS ഉദ്യോഗസ്ഥര് ഇങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം നടന്നുകൊണ്ട് മാത്രമാണ് ഇത് രക്ഷപ്പെട്ടു പോകുന്നത് കാരണം ഇതിന്റെ ഒരു 6 മീറ്റർ അല്ലെങ്കിൽ 7 മീറ്റർ ഡെപ്തിൽ 630 mm ഡയലുള്ള ഒരു ടണലുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 7 മാസം SCD മെഷീൻ വെച്ച് അത് 60 ടണ്ണിന് മുകളിലുള്ള SCD മെഷീൻ വെച്ചാണ് ആ ടണൽ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെ ആക്ച്വലി എല്ലാവരും ഒരു എന്നാ ഒത്തൊരുമയോടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ വർക്ക് നടക്കില്ലായിരുന്നു റോഡ് മുഴുവൻ പോകുമായിരുന്നു റോഡ് ക്രോസ് ചെയ്ത് ടണൽ പോവാണ് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് സിവറേന് ടണൽ പോകുന്നുണ്ട് സിവേജിന്റെ ടണൽ ടണൽ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് കുഴിയാൻ കാരണം അതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇത് കാരണം അങ്ങനെ കുഴിയാനായിരുന്നെങ്കിൽ ഈ എന്റെ റോഡ് 7 മാസം മുമ്പേ കൊളാപ്സ് ആവേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇറ്റ്സ് എ മെയർലി ആക്സിഡന്റ് അല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല ഇപ്പം NHS കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അടിയിൽ കൂടെ സിവറേന്റെ വർക്ക് നടക്കുന്നുണ്ടോ ഒന്നുമല്ല അപ്പം മുമ്പെപ്പോഴോ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു പറയുന്നു അപ്പം മേ ബി സിവറേന്റെ വർക്ക് നടന്നപ്പം മണ്ണ് കുറച്ചുകൂടെ ഇഴുതു പോയേക്കാം അത് തന്നെയാണ് അഭിപ്രായങ്ങൾ പലതാണ് നേരത്തെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നു നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിൽ ആശ്രയിച്ചത് കിണറായിരുന്നു സ്വാഭാവികമായും റോഡ് വീതി കൂട്ടത്തിന്റെ ഭാഗമായ സ്ഥലം ഏറ്റെടുത്തപ്പോൾ ആ വീടുൾപ്പെടെ വീടും ആ കിണർ അന്ന് മണ്ണിട്ട് നികത്തിയതാണ് പക്ഷേ അതിന്റെ ഒരു ആ ഭാഗം വീണ്ടും കിണർ വെള്ളം നിൽക്കുകയും ഇവിടെ ഇടിയുകയായിരുന്നു എന്ന അഭിപ്രായം നാട്ടുകാർക്കുണ്ട് ഇതിന്റെ പണിയെടുത്ത കോൺട്രാക്ടർ മൊത്തം പറയുന്നത് ഒരു ടണൽ സിവറേജിന്റെ ഒരു ടണൽ ഇതുവഴി കടന്നു പോകുന്നു അതിന്റെ ഭാഗമായി ഉണ്ട് പ്രകമ്പരമാകാം ഈ റോഡ് ഇടിയാൻ കാരണമെന്നും അഭിപ്രായമുണ്ട് ഏതായാലും ഇപ്പോഴും ഇവിടെ പ്രവൃത്തി തുടരുകയാണ് ഈ കുഴി അടയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട റോഡാണ് തിരുവനന്തപുരം നഗരത്തെ കൊല്ലവുമായും മറ്റും അർദ്ധ ജില്ലയുമായും ഒക്കെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ടെക്നോ പാർക്കിന് സമീപം ഇൻഫോസിസിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള റോഡാണ് ഇപ്പോൾ ഏതായാലും ഇന്നലെ വലിയ ഗതാഗത കുറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ റോഡിൽ ഈ ഗർത്തം രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ ഗതാഗത കുരുക്ക് ഇന്നില്ലെങ്കിൽ പോലും ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് ചാക്കയിൽ നിന്ന് കഴക്കൂട്ടത്തേക്കുള്ള പ്രധാന റോഡ് ആ റോഡ് പൂർണ്ണമായും ഗതാഗതം ഒരു വശത്ത് നിന്ന് മാത്രമാക്കിക്കൊണ്ട് ഇവിടം വരെ ഒരു വശത്തേക്ക് മാത്രമാക്കിക്കൊണ്ട് ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടുന്നു ഈ സമയം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം നമുക്ക് മണിക്കൂറുകൾ നീണ്ട ഒരു ഈ ഭാഗം ഇതുവരെ കണ്ടിട്ടാത്ത വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു ഏതായാലും എപ്പോൾ ഈ പണി പൂർത്തിയാക്കുമെന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും വലിയ ഗർത്തം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഇത് പൂർണ്ണമായും നികത്തിയ ശേഷം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയൂ ഇനി മറ്റേതെങ്കിലും ഭാഗത്ത് റോഡ് ഇതുപോലെ ഇടിയോ എന്ന ആശങ്കയും ഉണ്ടാകില്ല എന്നാണ് ദേശീയപാത അതോറിറ്റിയും അതുപോലെ കരാർ കമ്പനിയും ഒക്കെ പറയുന്നത് ഏതായാലും ഇടിയിലെ നമുക്ക് പ്രത്യാശിക്കാം ഇത് ഇന്നലെ വൈകുന്നേരത്താണ് ഈ സംഭവം ഉണ്ടായത് ആദ്യം ഇത് കണ്ടത് ഇവിടുത്തെ ചുമട്ട തൊഴിലാളികളാണ് അവരവിടെ ഇരിക്കുന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചെറിയൊരു വര പോലെയാണ് ആദ്യം ഇത് കണ്ടതായിട്ട് പറയുന്നത് അപ്പോഴേ തന്നെ അവർ വാഹനങ്ങളെല്ലാം തിരിച്ചു വിട്ടു കുറച്ചു നേരം കഴിഞ്ഞ് മണ്ണിടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് പിന്നെ വലിയ ഗർത്തമായി വലിയ ഒരു കുഴിയായി മാറി തക്ക സമയത്ത് അത് കണ്ടതുകൊണ്ട് വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം പണി NHS ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ NHS അത് അവര് പിന്നെ അവര് പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് ഉടനെ തീരുമാനിക്കും അവർ അതിന്റെ പെട്ടെന്ന് അതിന്റെ ഇത് ചെയ്യും ഇല്ല വേറെ അപകടമൊന്നുമില്ല ഏതായാലും ഈ വലിയ കുഴി ഒരു ഗർത്തം എന്ന് തന്നെ പറയണം അത് നികത്താനുള്ള വളരെ
പ്രയാസപ്പെട്ട പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.